കൂൺ പോലെ കൂനി നിൽപ്പ്, നാവുകൊണ്ട് നനച്ച് നനച്ച് ലിപ്സ്റ്റിക്ക് പോയതിനാൽ ചുണ്ടുകൾ വരണ്ടു കിടക്കുന്നു, കണ്ണുകളുടെ ചലനമോ അരോചകം, എല്ലാം സഹിക്കാം. പക്ഷേ സീനിൽ കയ്യും കാലും അനക്കാതെ ഷോക്കടിച്ചതുപോലെയുള്ള നിൽപ്പ്, വെണ്ണിറ ആടയുടെ പ്രിവ്യൂ കണ്ടപ്പോൾ നിർമ്മലയ്ക്ക് ആകെ മടുപ്പായി. മതി അഭിനയം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കാട്ടുതുളസിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കുഞ്ചാക്കോ എത്തുന്നത്. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് ഇനി അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവ പരിഹരിച്ചാൽ അഭിനയിക്കാമോ എന്നായി കുഞ്ചാക്കോ. അങ്ങനെയാണ് നടി കാട്ടുതുളസിയുടെ സെറ്റിലെത്തുന്നത്. 3 സഹസംവിധായകരെ നടിയുടെ അഭിനയം നിരീക്ഷിക്കാൻ കുഞ്ചാക്കോ നിയമിച്ചു. ക്യാമറയുടെ തൊട്ടടുത്ത് അവരുണ്ടാകും. നിർമ്മല വളയാൻ തുടങ്ങുമ്പോൾ നേരെ നിൽക്കുന്ന ഒരാൾ ആംഗ്യം കാട്ടും. നാവ് നീട്ടി ചുണ്ട് നനയ്ക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരാൾ ചുണ്ടിൽ വിരൽ ചേർത്ത് കാണിക്കും. കൈകാലുകളുടെ ചലനം നിരീക്ഷിച്ച് 3-ാമത്തെയാൾ തെറ്റുതിരുത്തിത്തരും. കാട്ടുതുളസിയുടെ ഷൂട്ടിംഗ് തീരുമ്പോഴേക്കും അങ്ങനെ നിർമ്മല അഭിനയം പഠിച്ചെടുത്തു. നിർമ്മല ഉഷാകുമാരിയാവുന്നത് കാട്ടുതുളസിയുടെ സെറ്റിൽ വെച്ചാണ്. നല്ല കഥയും പാട്ടുകളും, സത്യൻ കൊട്ടാരക്കര എന്നിങ്ങനെ സീനിയർ താരങ്ങൾ, ചിത്രം നേടിയ വമ്പൻ വിജയം, എല്ലാം കൊണ്ടും കാട്ടുതുളസി ഉഷാകുമാരിക്ക് വേറിട്ട അനുഭവമായി. ചിത്രം പുറത്തിറങ്ങിയ 65 അംബിക ടൈറ്റിൽ റോഡിലെത്തിയ ചേട്ടത്തിയിലും സമൂഹം ഭ്രാന്തിയായി മുദ്രകുത്തിയ സുശീലയായി നടി തകർത്തഭിനയിച്ചു. നസീറായിരുന്നു ഈ ചിത്രത്തിൽ ഉഷാകുമാരിയുടെ നായകൻ. കള്ളിപ്പെണ്ണിലെ അസ്ത്രവിദ്യയിൽ നിപുണയായ ടൈറ്റിൽ റോളിലൂടെയാണ് മലയാളത്തിൽ ആദ്യമായി ഉഷാകുമാരി ഗ്ലാമർ റോളുകളിലേക്ക് തിരിയുന്നത്. 1966 ഒരു കേസന്വേഷണത്തിനായി വനത്തിലെത്തുന്ന സത്യന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാട്ടുപെണ്ണായി നടി തിളങ്ങിയെങ്കിലും ചിത്രം വമ്പൻ പരാജയമായി. അനിയൻ മധുവിനെ പ്രണയിച്ച് ഒടുവിൽ വിധിയുടെ മലക്കം മറിച്ചിലിൽ ജ്യേഷ്ഠൻ വേണുവിൻ്റെ ഭാര്യയായി മാറേണ്ടി വരുന്ന ഗീതയായി 66 തന്നെ സ്റ്റേഷൻ മാസ്റ്ററിൽ. സത്യനും നസീറിനുമൊപ്പം അവരിലും കവിഞ്ഞ അനായാസതയോടെ ഈ ചിത്രത്തിൽ ഉഷാകുമാരി കണ്ണീരണിഞ്ഞ പെൺസ്വരൂപമായി ജീവിച്ചു. കഥാഗതിയിൽ മുഖ്യത്വമില്ലെങ്കിലും മധുവിനൊപ്പം രമണനിലും ഉഷാകുമാരി സാന്നിധ്യമറിയിച്ചു. 1967 തളിരുകളിൽ മോട്ടോർ മെക്കാനിക്കായ വേണുവിനെ പ്രണയിക്കുന്ന ലീല എന്ന നാടൻ പെണ്ണായും നടി തിളങ്ങി. അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ദുരിതജീവിതം പ്രമേയമാക്കിയ NGOയിലെ നസീറിൻ്റെ ഭാര്യ ശാരദയായപ്പോഴും ഉഷാകുമാരി മലയാളപ്പെണ്ണിൻ്റെ ഭാവഹാവാദികളൊക്കെയും സ്വാംശീകരിച്ചിരുന്നു. അമ്മുക്കുട്ടിയായ ശാരദയ്ക്കൊപ്പം പ്രേമയായി തകർത്തഭിനയിച്ച ഇരുട്ടിൻ്റെ ആത്മാവ്, യേശുദാസിൻ്റെ ജോഡിയായി കുങ്കുമപ്പൂവുകൾ പൂത്തു എന്ന പാട്ടിനൊപ്പം പ്രത്യക്ഷപ്പെട്ട കായംകുളം കൊച്ചുണ്ണി, സ്വർണച്ചാമരം വീശിയെത്തുന്ന എന്ന അനശ്വര ഗാനത്തിന് അദരങ്ങൾ ലഭിച്ച വിജയലക്ഷ്മിയായി യക്ഷി, ഷീലയുടെ തങ്കവും ശാരദയുടെ ശ്യാമളയും കഥ കൊണ്ടുപോകുന്നുവെങ്കിലും അപാരമായ സ്ക്രീൻ പ്രസൻസിലൂടെ ഇന്നും ഓർമ്മയിൽ കെടാതെ നിൽക്കുന്ന രാധികയായി തിളങ്ങിയ കൂട്ടുകുടുംബം, ചിന്നമ്മയായി ഷീലയുടെ ചെല്ലമ്മയ്ക്കൊപ്പം തലയെടുപ്പോടെ നിന്ന മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ സിനിമ പുന്നപ്ര വയലാർ, 60കൾക്കൊടുവിൽ പുറത്തിറങ്ങിയ ക്ലാസിക്കുകളിൽ ചിലതൊക്കെ അങ്ങനെ ഉഷാകുമാരിയുടേത് കൂടിയായി. 30 സിനിമകളിൽ അഭിനയിച്ച 70കൾ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ ശക്തി സൗന്ദര്യങ്ങൾക്കപ്പുറം നിത്യഹരിത ഗാനങ്ങളിലെ അവിസ്മരണീയ പ്രകടനം കൊണ്ടാണ് ഉഷാകുമാരിയെ നോട്ടബിൾ ആക്കിയത്. ലോറ നീയവിടയിലെ കിഴക്കേ മലയിലെ വെണ്ണിലാവ്, ദുർഗയിലെ കാറ്റോടും മലയോരം, പഞ്ചവൻകാട്ടിലെ മന്മഥ പൗർണമി മംഗല്യം ചാർത്തിയ, തോമസ് ലിഹിയിലെ ദുംന ചിലങ്കെ, തച്ചോളി അമ്പുവിലെ നാദാപുരം പള്ളിയിലെ, ഗുരുവായൂർ കേശവനിലെ സുന്ദര സ്വപ്നമേ, അങ്ങനെ നടി അനശ്വരമാക്കിയ ഗാനങ്ങളും ഗാനരംഗങ്ങളും എണ്ണിയെടുക്കാൻ പ്രയാസം.
തമിഴിൽ ഉയരങ്ങളിൽ വിരാജിക്കുമ്പോഴും മലയാളത്തിൻ്റെ ഓമനപുത്രിയാവാൻ ഉഷാകുമാരി എന്നും ശ്രമിച്ചു. ഷീലയും ശാരദയും ഒക്കെ തന്നെ കൊച്ചു പെൺകുട്ടിയെ പോലെയാണ് പരിഗണിച്ചിരുന്നത് എന്ന് ഈ യൂട്യൂബർക്ക് 2019 നൽകിയ അപൂർവ അഭിമുഖത്തിൽ ഉഷാകുമാരി പറയുന്നു. പ്രണയഗോസിപ്പുകൾ ചർച്ച ചെയ്യുമ്പോൾ എന്നെ കണ്ടാൽ ദേ ഉഷക്കുട്ടി വരുന്നു എന്ന് പറഞ്ഞ് അവർ വിഷയം മാറ്റും. ജയന് പുറമെ കാണുന്ന മസിലൊക്കെയുള്ളൂ, ഹൃദയം പൂ പോലെ മൃദുലം. ഞാൻ എന്തെങ്കിലും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വായനക്കാരി വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് പുസ്തകം തട്ടിപ്പറിച്ച് ഓടിക്കളയും. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് എന്ന ഗാനരംഗം ഷൂട്ട് ചെയ്ത ദിനങ്ങളൊക്കെ ഇന്നും ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് അന്നത്തെ അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തി. മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാൻ പറ്റി, കണക്കൊന്നും സൂക്ഷിച്ചിട്ടില്ല. ഓർമ്മയിൽ നിന്ന് ചിലതൊക്കെ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രമണനാണ് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ചിത്രം. അതിൽ മധു എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. എനിക്കാണെങ്കിൽ കാലിൽ ആരെങ്കിലും തൊട്ടാൽ അപ്പോൾ തന്നെ ഇക്കിളിയാവും. ചിരി കടിച്ചു പിടിച്ചായിരുന്നു ആ സീനിൽ അഭിനയിച്ചത്. ഏറ്റവും സുന്ദരിയായി എന്നെ കാണിച്ച ചിത്രം ഗുരുവായൂർ കേശവനാണ്. തകർന്ന തറവാട്ടിലെ വിവാഹപ്രായം കഴിഞ്ഞ യുവതിയുടെ വേഷം. കമൽഹാസനെ EVM സ്റ്റുഡിയോയിൽ അസിസ്റ്റന്റ് ക്യാമറാമാനായ കാലം മുതൽ അറിയാം. ഞാൻ അക്കാലം തിരക്കേറിയ നായികയാണ്. പിന്നീട് കമൽ തങ്കപ്പൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായപ്പോൾ എനിക്ക് ചുവടുകൾ പറഞ്ഞു തരികയും ചെയ്തു. തമിഴിലും തെലുങ്കിലും തിരക്കോട് തിരക്ക്. നൃത്തപഠനവും നൃത്താധ്യാപനവും മൂലമുള്ള തിരക്കുകൾ വേറെ. അങ്ങനെയാണ് മലയാള സിനിമയിൽ ഒരു ഇടവേളയുണ്ടാവുന്നത്. പിന്നീട് ഏറെ കാലം കഴിഞ്ഞ് 2001 ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിലേക്ക് വിളി വന്നു. മകളെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന അച്ഛനോട് സുഹൃത്ത് ചോദിച്ചു, പെൺകുട്ടികൾക്ക് വേണ്ടി ആരെങ്കിലും കാശ് ചെലവാക്കുമോ, അതും നൃത്തപഠനത്തിന് വേണ്ടി? കല്യാണം കഴിഞ്ഞ് അന്യവീട്ടിൽ ചെല്ലുന്നതോടെ ആട്ടവും പാട്ടും തീരില്ലേ? 5 പൈസയുടെ പ്രയോജനം ഉണ്ടാകുമോ പിന്നീട് പെൺമക്കളെ കൊണ്ട്? അന്നേരം മകളുടെ കാലിലെ കുഞ്ഞിച്ചിലങ്കയിൽ നോക്കിക്കൊണ്ട് അച്ഛൻ സുഹൃത്തിന് മറുപടി നൽകി, നിനക്ക് തെറ്റി, എൻ്റെ മകൾ കല്യാണം കഴിക്കില്ല. നൃത്തം ചെയ്ത് കൈനിറയെ സമ്പാദിച്ച് എൻ്റെ സമ്പത്തവൾ ഇരട്ടിയാക്കും. മകളുടെ ഹൃദയത്തിലാണ് അച്ഛൻ്റെ ആ വാക്കുകൾ തറച്ചത്. അപ്പോൾ തന്നെ അവൾ തീരുമാനമെടുത്തു, ഞാൻ വിവാഹം കഴിക്കില്ല, നൃത്തം ചെയ്ത് സമ്പാദിച്ച് അച്ഛന് കൊടുക്കും. ആ തീരുമാനത്തിൽ മുറുകെ പിടിച്ച് ചെന്നൈയിൽ അവിവാഹിതയായി കഴിയുകയാണ് ഇന്നും ഉഷാകുമാരി. അച്ഛൻ മരിച്ചു, സഹോദരങ്ങൾ വിട പറഞ്ഞു. ഈ വീട്ടിൽ ഞാനും അമ്മയും മാത്രം. 85 വയസ്സുണ്ട് അമ്മയ്ക്ക്. 4-5 വർഷമായി രോഗശയ്യയിലാണ്. എന്നും രാവിലെ അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ വാതോരാതെ സംസാരിക്കും. തിരിച്ചൊന്നും പറയാനാവില്ല അമ്മയ്ക്ക്. ഞാൻ പറയുന്നത് കേട്ട് അങ്ങനെ കിടക്കും. കല്യാണം കഴിക്കാത്തത് ബുദ്ധിമോശമായി തോന്നുന്നുണ്ടോ എന്ന് ഇപ്പോൾ ചിലർ ചോദിക്കും. ഒരിക്കലുമില്ല. ഈ ഏകാന്ത ജീവിതം എനിക്ക് ആനന്ദം നൽകുന്നു. വെണ്ണിറ ആടേ നിർമ്മല എന്നതാണ് എത്രയോ കാലമായി എൻ്റെ വിലാസം. ഇതുവരെ വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ടില്ല. ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും ചെല്ലുമ്പോൾ ആളുകൾ പരിചയപ്പെടാൻ അടുത്തു വരും. ഇതെല്ലാം വലിയ സൗഭാഗ്യങ്ങളല്ലേ? മലയാളത്തിന്റെ കാട്ടുതുളസി പൂവ് ചോദിക്കുന്നു. ഒരു കുഞ്ഞു പൈതലായി ഞാനിനിയും അമ്മേ നിൻ വടി തട്ടിൽ മയ